ഹായ് ഗൈസ്, സയൻസ് വീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ തെക്കൻ രാജ്യമായ ബാട്സ്വാനയിലെ ആനകളുടെ കൂട്ടത്തോടെയുണ്ടായ മരണത്തെക്കുറിച്ചാണ് ഇന്ന് സയൻസ് വീക്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ മാർച്ച് മുതൽ തുടർച്ചയായ 3 മാസത്തിനുള്ളിൽ ബാട്സ്വാനയിലെ ഒക്കവാങ്കോ ഡെൽറ്റ പ്രദേശത്തെ 300 ആഫ്രിക്കൻ ബുഷ് ആനകൾ മരണപ്പെട്ടു. ഇവയുടെ ശവശരീരങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തി. എന്നാൽ ഇതുവരെ എന്താണ് ആനകളുടെ കൂട്ടത്തോടെയുള്ള മരണത്തിന് കാരണമെന്ന് കൃത്യമായി കണ്ടെത്താനായിട്ടില്ല. ഇതിനായി ആനകളുടെ ശവശരീരങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ സൗത്ത് ആഫ്രിക്ക, കാനഡ, സിംബാബ്വെ, US എന്നിവിടങ്ങളിലെ ലബോറട്ടറികളിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം 281 ആനകൾ മരണപ്പെട്ടു എന്നും സ്വതന്ത്ര മൃഗസംരക്ഷകർ കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം 350 ആഫ്രിക്കൻ ബുഷ് ആനകൾ മരണപ്പെട്ടു എന്നതാണ് കണക്ക്. ക്ഷീണിതമായ ശരീരത്തോടെ വൃത്താകൃതിയിൽ നടക്കുകയും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയുമാണ് ഇവയ്ക്ക് സംഭവിക്കുന്നത്. ഇതിൻ്റെ കാരണം കണ്ടെത്തുന്നതിൽ ഗവേഷകർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി മരണപ്പെട്ട ആനകളുടെ ശവശരീരങ്ങൾ കണ്ടെത്തപ്പെടുന്നത് ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും ശേഷമാണ്. അതുകൊണ്ട് തന്നെ ശരീരഭാഗങ്ങൾ വിഘടിച്ചു തുടങ്ങിയ ശവശരീരങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന സാമ്പിളുകൾ കൃത്യമായ മരണകാരണങ്ങളിലേക്ക് പരീക്ഷണ ഫലങ്ങളെ എത്തിക്കുന്നില്ല. ആനക്കൊമ്പ് ശവശരീരങ്ങളിൽ നിന്നും നഷ്ടപ്പെടാത്തത് കൊണ്ട് ആനക്കൊമ്പിനു വേണ്ടി മനുഷ്യർ നടത്തിയ വേട്ട അല്ല എന്നാണ് കരുതുന്നത്. ഗവേഷകരും മൃഗഡോക്ടർമാരും പ്രധാന കാരണങ്ങളായി കാണുന്നത് ജലസ്രോതസ്സുകളിലൂടെ ആനകളുടെ ശരീരത്തിലെത്തുന്ന ബാക്ടീരിയ, ആന്ത്രാക്സ് പോലുള്ള രോഗങ്ങൾ, എലി പോലുള്ള ജീവികളിൽ നിന്നും ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻ, സാധാരണഗതിയിൽ അപകടകാരികളല്ലാത്ത സൂക്ഷ്മജീവികൾ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലം രോഗകാരികളാകുന്നത് എന്നിവയാണ്. US, സിംബാബ്വെ, സൗത്ത് ആഫ്രിക്ക, കാനഡ എന്നിവിടങ്ങളിൽ നടക്കുന്ന സാമ്പിൾ പരിശോധനകളുടെ ഫലങ്ങൾ പുറത്തുവരുന്നതോടെ ബോട്സ്വാനയിൽ ഉണ്ടായ ആനകളുടെ മരണത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്തപ്പെടും. താങ്ക് യു ഗൈസ്. ഇത്തരം ശാസ്ത്ര വാർത്തകൾ അറിയാൻ സയൻസ് ഫ്രീക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ വാർത്തകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും.